ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പാലും മുട്ടയുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പം ഐസ്ക്രീം ഒക്കെ മേടിച്ച് ഫ്രിഡ്ജ് വെക്കുന്നത് നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കടയിലൊക്കെ പോകാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേർ ഓടി വന്ന് ഐസ്ക്രീം വേണം അമ്മയെന്ന് പറയുമ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതിന് നമ്മൾ ഒരു അര ലിറ്റർ പാല് വേണം, പിന്നെ രണ്ട് മുട്ട വേണം, ഒരു അര കാൽ കപ്പ് പഞ്ചസാര വേണം, പിന്നെ മൂന്നല്ലെങ്കിൽ നാല് ഡ്രോപ്പ് വാനില എസൻസ് വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാവും. ഇനി നമുക്ക് ഈ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ എടുത്തു വച്ചിരിക്കുന്ന മുട്ടയെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് പൊട്ടിച്ചിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗറും മുട്ടയും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ആവുന്നിടം വരെ ബീറ്റ് ചെയ്യാം. ഇത് ഷുഗർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യുമ്പം ഷുഗർ നന്നായിട്ട് മെൽറ്റാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ അര ലിറ്റർ പാലെടുത്ത് വെച്ചിരിക്കുന്നതിനെ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ബോയിൽ ചെയ്യാം. നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് ചിലപ്പം ഈ പാനിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ബോയിലാവുന്നിടം വരെ, നമ്മൾ പാല് ബോയിലാവുന്നിടം വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അടുത്ത കാര്യങ്ങൾ നോക്കാം. പാലിവിടെ നന്നായിട്ട് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു മിനിറ്റ് പാലിൽ വെള്ളം എല്ലാം ഉണ്ടെങ്കിൽ അത് പറ്റുന്നിടം വരെ ഒന്ന് പാലിനെ ഇളക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അത് ലോ ഫ്ലെയിമിലേക്ക് ഇടണം. ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഈ മുട്ടയും പഞ്ചസാരയും ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ലോ ഫ്ലെയിമിലായിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ മുട്ട ചൂട് പാലിലേക്ക് ഒഴിക്കുമ്പം ഇത് പിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഏകദേശം ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഇൻ കേസ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്കിത് തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. ഒരു ഇപ്പോൾ ഇത് നമ്മൾ രണ്ട് മുട്ട ഇട്ടത് നമ്മൾ അഡൽസിനൊക്കെ കഴിക്കാൻ പാകത്തിനാണ്. നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മൂന്ന് മുട്ടയൊക്കെ ഇടുന്നതിനും കുഴപ്പമില്ല. ഇത് നമ്മൾ ഈ സ്റ്റേജിലാണ് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് പിരിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കത് പിന്നെയും പണി ഇരട്ടി ആ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുക്കാൻ വെക്കാം. നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു മൂന്നാല് ഡ്രോപ്പ് വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എസൻസ് ആണ്, നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ അതിൻ്റെ ആ വാനില എസൻസിൻ്റെ സ്മെല്ല് വരണം. അതിന് ശേഷം നമുക്ക് ഇതിനെ നമുക്ക് ഫീസറിൽ രണ്ട് മണിക്കൂർ ഇതിനെ തണുപ്പിക്കാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനെ എടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനൊരു മൂന്ന് മണിക്കൂർ ഈ ഐസ്ക്രീമിൻ്റെ മിക്സ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തു. അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി രണ്ട് മണിക്കൂർ വെച്ചു. ഇനി നമുക്ക് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സോണിയസ് ഫുഡ് ആൻഡ് ട്രാവൽ.